ഇതൊന്നും എൻ്റെ മനസ്സിന് ആശ്വാസമായില്ല അവസാനം വന്ന കൂട്ടത്തിൽ ഒരാൾ പരിശുദ്ധ കുറു ആനിലെ ഹദീദിലെ രണ്ട് ആയത്തുകൾ എടുത്ത് തന്നിട്ട് എന്നോട് പറയാണ് ഇത് നിങ്ങളൊന്ന് വായിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ ഖുർആൻ ഇങ്ങനെ തുറന്ന് അതിൻ്റെ പരിഭാഷ എടുത്ത് വായിക്കാനായി എൻ്റെ മുമ്പിലേക്ക് തന്നു ഞാനത് വായിക്കാണ് ആ ആയത്ത് വായിച്ചപ്പോൾ അതുവരെ ആരും ആരുടെ വാക്കിൽ നിന്നും കിട്ടാത്ത ഒരു സമാധാനമാണ് എനിക്ക് കിട്ടിയത് അലഹമില്ല മുഹമ്മദ് പരിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകളും ഓരോരുത്തരെയും സ്വാധീനിക്കുന്നത് ഓരോ രൂപത്തിലാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളുടെയും അതേപോലെ ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ ഒക്കെ അത് ഖുർആാനിലെ ആയത്തുകൾ വല്ലാതെ ആളുകളെ സ്വാധീനിക്കും അതിന് എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ച ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ഒരു സുഹൃത്ത് കുറേ വർഷങ്ങൾക്കുമുമ്പാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരേ ഒരു മോളാണ് അവൾ പഠിച്ച് വലുതായി വളരെ സ്മാർട്ടായി സ്കൂളിൽ ഇങ്ങനെ വളർന്നു വരികയാണ് അങ്ങനെ പത്താം ക്ലാസ് എത്തിയ സമയത്താണ് അവൾക്ക് ബ്ലഡ് ക്യാൻസർ ബാധിക്കുന്നത് അതോടുകൂടി അവളുടെ ജീവിതമാകെ താളം തെറ്റി അധിക കാലം കഴിയും മുമ്പ് അവൾ മരണപ്പെടുക അങ്ങനെ ആ കുട്ടി മരിച്ചു ആ മരിച്ച ദിവസം എല്ലാവരും എൻ്റെ ഈ സുഹൃത്ത് പറയുകയാണ് എല്ലാവരും വന്നു എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ല അങ്ങനെ പലരും ക്ഷമിക്കണമെന്ന് പറഞ്ഞു അള്ളാഹു പ്രതിഫലം തരുമെന്ന് പറഞ്ഞു നാളെ നാളെക്ക് സ്വർഗമുണ്ട് ഇങ്ങനെ പല രൂപത്തിൽ ആശ്വാസ വാക്കുകൾ എനിക്ക് അവർ നൽകി പക്ഷേ ഇതൊന്നും എൻ്റെ മനസ്സിന് ആ സമയത്ത് ആശ്വാസമായില്ല അദ്ദേഹം കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നോട് പറയുന്നത് ഇതൊന്നും എൻ്റെ മനസ്സിന് ആശ്വാസമായില്ല അവസാനം വന്ന കൂട്ടത്തിൽ ഒരാൾ പരിശുദ്ധ കുറു ആനിലെ സുഹൃത്തുൽ ഹദീദിലെ രണ്ടായത്തുകൾ എടുത്ത് തന്നിട്ട് എന്നോട് പറയാണ് ഇത് നിങ്ങളൊന്ന് വായിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആ ഇങ്ങനെ തുറന്ന് അതിൻ്റെ പരിഭാഷയെടുത്ത് വായിക്കാനായി എൻ്റെ മുമ്പിലേക്ക് തന്നു ഞാനത് വായിക്കാണ് ആ ആയത്ത് വായിച്ചപ്പോൾ അതുവരെ ആരും ആരുടെ വാക്കിൽ നിന്നും കിട്ടാത്ത ഒരു സമാധാനമാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ആയത്ത് ഞാനിങ്ങനെ ഓതി അതിൻ്റെ അർത്ഥം വെച്ച് ആയത്തിതാണ് അർത്ഥം അർഥെങ്ങനെയാണ് ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു രേഖയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടായിട്ടല്ലാതെ തീർച്ചയായും അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിൻ്റെ അറിവില്ലാതെ അള്ളാഹു ഒരു രേഖയിൽ നേരത്തെ എഴുതി രേഖപ്പെടുത്താതെ അത് സംഭവിക്കില്ല എന്ന് പറയാൻ എന്നിട്ട് അദ്ദേഹം പറയണം തൊട്ടടുത്തായത്ത് എന്താണ് തൊട്ടടുത്തായത് ഇങ്ങനെ നാം ചെയ്തത് എല്ലാം പറയാണ് ഇങ്ങനെ നാം ഇതെല്ലാം രേഖപ്പെടുത്തി വച്ചത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാൻ ഒരു മോളയാണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അതിൻ്റെ പേരിൽ അമിതമായി ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് അവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടി എന്തെങ്കിലും ഒരു അനുഗ്രഹം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാതിരിക്കാൻ മതി മറന്ന് സന്തോഷിക്കാതിരിക്കാൻ അള്ളാഹു യാതൊരു അഹങ്കാരിയും ദുരഭിമാനിയും ഇഷ്ടപ്പെടുകയല്ല ഈ ആയത്ത് ഓതി ഇതിൻ്റെ അർത്ഥം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ മനസ്സിനതോടുകൂടി സമാധാനമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരാത്തായി അത് മാറി അത് ആ ഒരു സമയത്താണ് ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ സ്വാധീനിക്കപ്പെടാറുണ്ട് ആ രൂപത്തിൽ വിശുദ്ധ ഖുർആാനുമായി നമ്മൾ അടുക്കാനും അത് പഠിക്കാനും തയ്യാറാകുമ്പോൾ പല രൂപത്തിൽ അത് വെളിച്ചമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കാണാൻ സാധിക്കും ام على قلوب اقفالها